മുടിയിലെ ചന്ദ്രകലയും തിരുവുടലും ഞാൻ തൊഴുന്നേ ഗളതല വിലസും പന്നകരാജനെ അടിയൻ താണു തൊഴുന്നേൻ തിരുമിഴി മുലയാലൊഴിയുക ഗംഗാധരനെ എന്നെ തഴുകുക നീ ശിവശംഭു തിരുജടമുടിയിലെ ചന്ദ്രകലയും തിരുവുടലും ഞാൻ തൊഴുന്നേ ഗളതല വിലസും പന്നകരാജനെ അടിയൻ താണു തൊഴുന്നേൻ തിരുമിഴി മുലയാലൊഴിയുക ഗംഗാധരനെ എന്നെ തഴുകുക നീ ശിവശംഭു. ഈ ക്ഷേത്രം ഒരു ക്ഷേത്രം ക്ഷേത്ര സ്വഭാവത്തിൻ്റെ ഉൽപ്പത്തി കേന്ദ്രം ഈ തളിപ്പറമ്പാണ്. എന്താ കാരണം വെച്ചാൽ കൃതയുഗത്തിൽ പ്രതിഷ്ഠിച്ചതായിട്ട് വേറെ ഒരു ക്ഷേത്രവുമില്ല. ഇവിടെ കൃത പ്രതിഷ്ഠാണ്, കൃതയുഗത്തിലാണ് പ്രതിഷ്ഠിച്ചു എന്ന് പറയുന്നത് മാന്ധാതാവ്. ഈ മാന്ധാതാവ് മുചുകുന്ദൻ ശതസോമൻ ഇവർ മൂന്നാളും അയോധ്യാധിപതികളായിരുന്നു. അവർ തഥോ ഭ്രഷ്ടരാജ്യായ മാന്ധാതൃനാമ്നേ സദാകായ സന്തപ്തചിത്തായ രാജ്ഞി തപക്കുറുവതേ ഗൗപ്യശൈലിയെ അതിഘോരം. അവിടെ തപസ് ചെയ്തു, കൈലാസത്തിൽ പോയി തപസ് ചെയ്തു. ആ തപസ്സിൽ പ്രസാദിച്ചിട്ടുള്ള മുദിതഹൃദയായ ശ്രീപാർവതി ഇവർക്ക് മൂന്നാൾക്കും ഈ ശിവലിംഗങ്ങൾ കൊടുത്തു. ഈ ശിവലിംഗം എങ്ങനെ ഉണ്ടായിരുന്നു ചോദിച്ചാൽ മൃത്തല്ല, സ്വയംഭുവല്ല, ശിലയല്ല, ലോഹമല്ല, ആദിത്യനെ കടഞ്ഞിട്ടുണ്ടാക്കിയതാണ്. മനുഷ്യനിർമ്മിതമല്ല, ദേവനിർമ്മിതം എന്ന് പറയാം. അതായത് ദേവ സ്രഷ്ടാവ് ത്രിലോകശില്പി അയാളാണ്. ഇദ്ദേഹം ഭൂലോകത്ത് വന്ന് സന്യാസിമാരോട് ഋഷിമാരോട് ചോദിച്ചു, എന്താ ഞങ്ങൾക്ക് ഇതൊക്കെ ഞങ്ങൾ ഗമ്യകർമ്മങ്ങളാക്കിയല്ല, ഇങ്ങനത്തെ ചേച്ചക്കുള്ളൊന്നും വേണ്ട എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങൾക്ക് ഇതാണ് തപസ്സിന് യോഗ്യമായ എനിക്ക് ഇതേ പറ്റൂ, നിങ്ങൾക്ക് കഴിയെങ്കിൽ വല്ലതും ചെയ്യാൻ ഞങ്ങൾക്ക് ഉപകാരം ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ചൂടൊന്നും കുറച്ച് നമ്മളൊക്കെ തിരക്കുകയില്ല എന്ന് പറഞ്ഞിട്ട് ഉണ്ടാക്കി എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ തൃഷ്ണാ പുരാദിനകരം പരിഷംഗമുച്ചൈ തൃഷ്ണാ തദീയ ശകലൈ രഥകാരി ശംഭോ ലിംഗത്രയം. മൂന്ന് ശിവലിംഗങ്ങൾ ഈ ഇത് കടഞ്ഞിട്ടുണ്ടാക്കി, ആദിത്യനെ കടഞ്ഞിട്ട്. ആ ആദിത്യ കടഞ്ഞപ്പോൾ ആ തേജപുഞ്ചമായുള്ള തേജസ്സോട് കൂടിയുള്ളതായ പൊടികൾ ഇത് വൃഥാവിലാക്കി കളഞ്ഞുകൂടാ എന്ന് കണ്ടിട്ട് ആ തൃഷ്ണാവ് അതായത് വിശ്വകർമാവ്, ആ വിശ്വകർമാവ് മൂന്ന് ശിവലിംഗങ്ങളായിട്ട് വലുതായിട്ടുണ്ടാക്കി. അപ്പോൾ അത് ബ്രഹ്മാവ് കണ്ട് ബ്രഹ്മാവ് പറഞ്ഞു, ഇത് ഈ കാട്ടുമുളക്ക് വെച്ചിട്ട് പൂജിക്കാൻ ഇവർക്ക് കൊടുത്തുകൂടാ, ഞാൻ എടുത്തുകൊണ്ടേക്കോളാം. അങ്ങനെ ബ്രഹ്മാവിൻ്റെ അടുക്ക പൂജിച്ചു. അപ്പോൾ ബ്രഹ്മാവിനാൽ ശുഭപൂജിതനായ രാജരാജേശ്വരനാണ് ഒന്ന്. ആദ്യം പൂജിക്കുന്നയാളാരും ബ്രഹ്മാവ്, ആദ്യം ഉണ്ടാക്കിയതായ ദേവശില്പി. അപ്പോൾ അത് എങ്ങനെ ഉണ്ടാക്കി? ആദിത്യനെ കടഞ്ഞിട്ട് ആ ചൂർണം കൊണ്ട് അമൃത കൂട്ടി കുഴച്ച് ഉണ്ടാക്കിയതാണ്. അപ്പോൾ ആ ഭഗവാന്റെ സാന്നിധ്യം നമുക്ക് ആർക്കും എളുപ്പത്തിൽ പറഞ്ഞു തീർക്കാൻ പറ്റുന്നതല്ല. എന്നാലും ചിലത് നിങ്ങൾ ചോദ്യത്തിന് ഞാൻ മറുപടി അതിൽ പറയുക മാത്രമാണ്. അതായത് ഈ രാജരാജേശ്വരനെ ആര് വന്ന് ഭജിക്കുന്നുവോ അവന് സർവൈശ്വര്യങ്ങളും പ്രദായം ചെയ്യും എന്നാണ് ഈ അഗസ്ത്യ മഹർഷിയാണ് അഭിഷേകം ചെയ്തത്. എല്ലാ പരശുരാമൻ ജീർണോദ്ധാരണം ചെയ്ത സമയത്തും അഗസ്ത്യ മഹർഷി തന്നെയാണ് ഈ പണ അഭിഷേകമൊക്കെ ചെയ്തത്. ഈ പരശുരാമൻ ഈ കേരളമൊഴി വീണ്ടെടുത്തപ്പോൾ ഒരു മഹാക്ഷേത്രത്തിൻ്റെ സങ്കല്പവും ചൈതന്യവത്തായ ഒരു ശിവലിംഗവും കണ്ട് ചിന്താതുരോഭൂത്ത്. അപ്പോൾ ആ തഥോ നാരദോഭ്യത്യ തൽലിംഗവൃത്തം, അന്ന് ആ സമയത്ത് നാരദൻ വന്ന് ഈ ശിവലിംഗത്തിൻ്റെ വൃത്താന്തങ്ങൾ മുഴുവൻ പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ മനസ്സിലാക്കിയ ഈ സംസ്കൃത ശ്ലോകങ്ങളിൽ നിന്ന് നോക്കിയിട്ട് കിട്ടിയിട്ട് മനസ്സിലായതാണ്. അപ്പോൾ അദ്ദേഹം ജീർണോദ്ധാരണം ചെയ്തു.
അതിനു മുമ്പ് ആര് കടല് വന്ന് ആക്രമിച്ചു എന്നാണ് നമ്മൾ ഹരിക്കേണ്ടത്. കടലിൽ നിന്നാണല്ലോ ഈ കണ്ടുകിട്ടിയത്, ഈ ശിവലിംഗവും ഒരു ക്ഷേത്രഭൂമി. അപ്പോൾ ഒരു 200,000-ത്തിലധികം പഴക്കമുള്ളതായ മഹാക്ഷേത്രമാണ് തളിപ്പറമ്പ് രാജരാജേശ്വരൻ. അപ്പോൾ ഇവിടെ വന്ന് ആര് എന്ത് പ്രാർത്ഥിക്കുന്നുവോ അതിനെ കൊടുക്കുന്ന ഐശ്വര്യ പ്രഭുവാണ്. ഐശ്വര്യത്തിൽ എന്ന് പറഞ്ഞ ഒരു വിഷയം ഒന്നിൽ മാത്രം അടങ്ങുന്നതല്ല. കുറേ പുത്രസമ്പത്തുണ്ടായ ഐശ്വര്യമായില്ല, കുറേ പണമുണ്ടായി ഐശ്വര്യമില്ല, കുറേ സുഹൃജ്ജനങ്ങളുണ്ടായി എന്നാലും ഐശ്വര്യമില്ല. ഐശ്വര്യം എന്ന് പറഞ്ഞാൽ സ്വഭാവം എന്താ വെച്ചാൽ നമുക്ക് വരുന്ന സർവസ്വം ഉണ്ടാവുക. ആ സർവസ്വം ഉണ്ടാക്കാൻ പ്രാപ്തനായിട്ടുള്ള ദേവനാണ് രാജരാജേശ്വരൻ. അത് കാരണം ഇന്നും ഭക്തജനങ്ങൾ പ്രവാഹമാണ് ഇവിടെ, എല്ലാ സ്റ്റേറ്റിൽ നിന്നും വരുന്നുണ്ട്, ഇവിടുന്ന് മാത്രമൊന്നല്ല. അപ്പോൾ പൂർവികന്മാരായിട്ടുള്ള ഇവിടെ പൂർവ്വകാലത്ത് ഇവിടെ കണ്ണൂർ മുതലായിരിക്കുന്ന പിന്നെ വലിയ ഓഫീസർമാർ വന്നാൽ ഇവിടെ വന്ന് തൊഴിലിട്ടേ പോയി ആ ചാർജ് എടുക്കൂ. അതെന്താ കാരണം വെച്ചാൽ രാജരാജേശ്വരൻ അത്രയും വലുതാണ്. അതാണ് ഈ തിരുവാങ്കൂർ മഹാരാജാവ് പത്മനാഭദാസൻ ആവണമെങ്കിൽ ഇവിടെ ഒരു ആനയെ എത്തണം. അതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ അദ്ദേഹത്തിനുള്ള അദ്ദേഹത്തിൻ്റെ കുടുംബത്തിലുള്ള ആനകളെ മുഴുവൻ നടുമിച്ചത്ത് ഇറക്കി ആ ആനയുടെ മുമ്പിലേക്ക് ഇയാൾ ഒരു പഴക്കൊല കൊണ്ടുപോകും. ആ പഴക്കൊല ഏതാനയാണോ വന്ന് തൊഴുന്നത് ആ ആനയെ വൃത്തിയിലേക്കയക്കും. കാരണം ഞാൻ എൻ്റെ വഴിപാട് ഞാൻ തിരഞ്ഞെടുത്ത് വെച്ചു എന്ന് വരാൻ പാടില്ല എന്നുള്ള ധാരണ ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതങ്ങനെയാണ് ഇവിടെ നടന്നു വന്നിട്ടുള്ളത്. ഇപ്പോൾ തിരുവാങ്കൂർ മഹാരാജാവ്ക്ക് ഈ പത്മനാഭദാസൻ്റെ സ്വഭാവം എടുക്കാൻ നിവൃത്തിയില്ല, ഈ അദ്ദേഹം എടുത്തില്ല. കാരണം ഇതിനു മുമ്പുള്ള ചിത്രം ഇരുന്നാൾ എടുത്തിരുന്നു. അദ്ദേഹം എത്തിയ ആന എനിക്കറിയാം, ഞാൻ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ ഒരു തമിഴ്നാട്ടിലുള്ള ഒരു തീപ്പെട്ടി കമ്പനിക്കാരൻ ഒരാൾ ഇരുത്തിയ ഒരാനയും ഈ വെദിയൂരപ്പ ഇരുത്തിയ ആനയാണ് ഈ കാണുന്നത്. അപ്പോൾ ഇങ്ങനെ ആനകൾ ഞാൻ കാണുമ്പോൾ ആറ് ആനയുണ്ടായിരുന്നു. അതൊന്ന് ഞാൻ കണ്ട ഉടനെ തന്നെ എന്ന് പറയണം പോയി. മലയത് പ്രവൃത്തിയാണ്, ഇടക്കെല്ലാം പ്രവൃത്തിയാണ്. ഇതിപ്പം ആനയെ നേടി അയക്കില്ല, പ്രവൃത്തിക്ക് അയക്കില്ല. വല്ല ഉത്സവമോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അയക്കും. അങ്ങനെ ഇതാണ്. അപ്പോൾ ഈ രാജരാജേശ്വരൻ എന്ന് പറഞ്ഞതായ സ്വഭാവമുണ്ടായി മൂന്ന് ക്ഷത്രിയ രാജാക്കന്മാർ തപസ് ചെയ്ത് ഋഷിമാരായിട്ട് പ്രതിഷ്ഠിച്ചതാണ് രാജരാജേശ്വരത്വം വന്നത്. അവർ ക്ഷത്രിയ കുടുംബത്തിൽ ഏറ്റവും ഉത്കൃഷ്ട കുടുംബമാണ് സൂര്യവംശം. ഈ സൂര്യവംശ രാജാക്കന്മാർക്ക് ഭൂലോകം മുഴുവൻ ഭരിക്കുന്നതായ സ്വഭാവമായിരുന്നു. ആ സൂര്യവംശത്തിലെ ശ്രീരാമചന്ദ്രൻ ഇവിടെ വന്ന് നമസ്കരിച്ചിട്ടുണ്ട് എന്ന് പറയുന്നു. ഈ ശ്രീരാമചന്ദ്രൻ അയോധ്യയിലേക്ക് മടങ്ങുന്ന സമയത്ത് എന്താണ് എനിക്ക് ഇങ്ങനെ ഒരു തടസ്സം നേരിടാൻ കാരണം? മാർഗ തടസ്സം വന്നു ഇതിൻ്റെ മേലെത്തിയപ്പോൾ പുഷ്പവിമാനത്തിന്. ആ അപ്പോൾ എന്താ ഇത്? ഓ, എൻ്റെ പൂർവികൻ ഇങ്ങനെയൊരു ക്ഷേത്രമുണ്ട് ഇവിടെ പ്രവർത്തിച്ച് അവിടെ തുടങ്ങണം. ഇവിടെ വന്ന് തൊഴുതു പോയി എന്നാണ് ഐതിഹ്യം. അത് ഉദാഹരണമായിട്ട് ഇന്നും ഒരു പടവ് മാറ്റിയില്ല. ബാക്കിയെല്ലാം ടിപ്പുവിൻ്റെ കലാപത്തിലും മറ്റുള്ള കലാപങ്ങളിലും ഉടഞ്ഞു പോയതൊക്കെ മാറ്റിയിട്ടുണ്ട്. ആ ഒരു കല്ല് ഇന്നും മാറ്റിയില്ല. അദ്ദേഹം നിന്നു നിന്നുള്ളതായ ഒരു പരമാത്മ സത്യം കൊണ്ട് അതവിടെ നിർത്തിയിട്ടുണ്ട്. അത് നമ്മൾ അറിയുന്ന കൂട്ടർ ചവിട്ടാണ്ട് കയറും, അറിയാത്ത കൂട്ടർ എങ്ങനെയും ചവിട്ടി കയറും, അത്രയേ ഉള്ളൂ. അറിയുന്ന കൂട്ടർ അത് ചവിട്ടാണ്ടേ കയറും. സായാലേ പരിയായിട്ട് വെച്ചിട്ടുള്ളത് ഇപ്പോൾ അത് ഇങ്ങനെ ചവിട്ടാൻ പാടില്ല എന്ന് വിചാരിച്ച്. അപ്പോൾ അത്യുത്കൃഷ്ടമായ സ്വഭാവവൈശിഷ്ടമുള്ള ദേവനാണ് രാജരാജേശ്വരൻ. പ്രധാനപ്പെട്ട ഉത്സവങ്ങൾ എന്ന് പറഞ്ഞാൽ പണ്ട് കാലത്തുണ്ടായിരുന്നത് ശിവരാത്രി മുതൽ വിഷു വരെയുള്ള നീണ്ട ഉത്സവമായിരുന്നു. 64 ദിവസത്തെ ഉത്സവം എന്നൊക്കെയാണ് പറയുക. അതൊന്നും ഇപ്പോൾ നടക്കാറില്ല. അന്ന് കൊടിയേറ്റൊക്കെ ഉണ്ടായിരുന്നു. അന്നത്തെ കൊടിമരം തങ്കം കൊണ്ടുണ്ടാക്കിയ വന്ന പറഞ്ഞ തങ്കം അതിൻ്റെ പറകളെല്ലാം അത് ഇന്നും ക്ഷേത്രത്തിൻ്റെ അകത്ത് ഒഴിച്ചു വെച്ചിട്ടുണ്ട് എന്ന് ജ്യോതിഷന്മാർ പറയുന്നു. നമ്മളൊന്നും കണ്ടിട്ടില്ല. അല്ല, ഇതിൻ്റെ കാരണം പറയുന്നത് നമ്മളൊന്നും കണ്ടിട്ടില്ല. പക്ഷേ ഉണ്ട്
എന്നുള്ളതിന് സങ്കല്പങ്ങൾ ചില സങ്കല്പങ്ങളൊക്കെ ഞങ്ങൾ കാണുന്നുണ്ട്. അത് ശരീര ഉള്ളതെന്നൊക്കെ അത്രയേ ഉള്ളൂ. അത് നമ്മൾ ഉണ്ടോ എന്ന് പരിശോധിച്ചിട്ടുമില്ല. പുപ്പയ്യൻ സ്വാമി എന്ന് പറഞ്ഞ ഒരു പട്ടണയുടെ കുറച്ച് ദിവസം മാനേജറായിട്ട് ഭരിച്ചിരുന്നു. അദ്ദേഹം ഇത് കിടത്തി നോക്കിയപ്പോൾ ഇതിൻ്റെ വിൽപ്പത്തി വലിപ്പം ഇതിൻ്റെ മൂട്ടുകല്ലിൻ്റെ വലിപ്പം കണ്ട് ഭയന്ന് മതിയാക്കി. അദ്ദേഹത്തിൻ്റെ തങ്ങ് പിന്നെ തൈത്തോട്ടം മുതലായത് മുഴുവൻ കത്തി അന്നേ ദിവസം ഇതെല്ലാം കൂടി അദ്ദേഹം മതിയാക്കി എന്നാ പറയുന്നത് കേട്ടതാണ് ഞാൻ. എനിക്ക് അദ്ദേഹത്തെ ചെറുങ്ങനെ അറിയാം, ഞാൻ ചെറുങ്ങിയ കുട്ടിയാണ് നേരം. അപ്പോൾ അദ്ദേഹം ജീർണോദ്ധാരണ അനുമതി പ്രവർത്തനം നടത്തിയിട്ടുള്ള ആളാണ്. ഇപ്പോൾ ഈ ക്ഷേത്രത്തിന് ജീർണോദ്ധാരണ കമ്മിറ്റിയുണ്ട്. ദേവസ്വം കമ്മിറ്റി ശക്തന്മാരായ കമ്മിറ്റിക്കാരുണ്ട്, അവരാണ് ഭരിക്കുന്നത്. പക്ഷേ എച്ച് ആർ എൻ സിയുടെ ഒരു അസിസ്റ്റൻറ്റ് കമ്മീഷണറാണ് ഇപ്പോൾ എക്സിക്യൂട്ടീവ് ഓഫീസറായിട്ടുള്ളത്, സുഗുണം എന്ന് പറയുന്നയാൾ. അദ്ദേഹം ഒരു സൗമ്യമാണ്, പൊതുവെ അപകടകാരിയല്ല. എന്നാൽ പോയി എനിക്ക് എൻ്റെ കാര്യം എനിക്ക് പറയാനുള്ളൂ, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടൊന്നും വരില്ല. പക്ഷേ ക്ഷേത്രം ഭരണത്തിൽ അനുമതി വൈകല്യങ്ങൾ വന്നുകൊണ്ട് നിൽക്കുന്നുണ്ട്. അത് കാലത്തിൻ്റെ ഗതികേടായിരിക്കാം എന്ന് ഞാൻ ധരിക്കുന്നു, മറ്റൊന്നുമില്ല. ക്ഷേത്രത്തിനുള്ള വരുമാനത്തിൽ യാതൊരു ഒരു കുറവുമില്ല. മുമ്പ് ഒരു ദിവസം ഉണ്ടാകുന്ന നെയ്യമത് ഇഹോച്ചാവചം ഭൂരി നൈവേദ്യജാലം പ്രകല്പ്യ പ്രശസ്തം തഥാജ്യാമൃതം ച, ഈ അഗസ്ത്യൻ നിശ്ചയിച്ചതാണ് അനവധി ഭൂരി നിവേദ്യം. അതായത് 18 3/4 അതാണ് ഭൂരി നിവേദ്യം എന്ന് പറയുന്നത്. അത് അളക്കുന്ന അത് ഇന്നും ഉണ്ട്, അത് നടക്കുന്നു, നെയ്യം നടക്കുന്നുണ്ട്. അതിന് പുറമെ അദ്ദേഹം ഒരു ദീപം വെച്ചിട്ടുണ്ട്, കെടാണ്ട് കെട്ട, അത് ഇന്നും കെടാണ്ട് കത്തുന്നുണ്ട്. ആ വിളക്കിൻ്റെ ചൈതന്യം ചെറുതല്ല, ഞാൻ കാണുന്ന കാലം ഓർക്ക് ഇതുവരെ കേട്ടിട്ടില്ല. അല്ല, എൻ്റെ കാര്യം എനിക്ക് പറയാനാവുള്ളൂ, അതിന് മുമ്പുള്ള കാര്യം നമുക്ക് പറയാനാക്കില്ലല്ലോ. അപ്പോൾ ആ ചൈതന്യമത്തായ ആ ദീപം എരിയാൻ വേണ്ടിയിട്ടാണ് ഈ ഭൂരി നിവേദിച്ചാലും പ്രകല്പ പ്രശസ്തം തത് ആജ്യാമൃതം നെയ്യമൃത്, ആജ്യാമൃതം എന്ന് പറഞ്ഞ് നെയ്യമൃതം ആജ്യം നെയ്യ് അമൃത് നെയ്യമൃത് അത് വെച്ച് തൊഴുക. ഇത് പ്രധാനമാണ്. ഇത് തന്നെയാണ് ഈ പൊന്നുംകുടം വെള്ളിക്കുടം ആയിട്ട് വയ്ക്കുന്നതിൽ നെയ്യ് ഇവിടെ കൊണ്ടുവന്ന് ഈ കൊട്ടും പുറത്ത് കൊണ്ടുവന്ന് നെയ്യ് നിറച്ച് കൊണ്ടുപോവുക, എഴുന്നേറ്റ് അകത്തേക്ക് പോവുക, അത് വെപ്പിക്കുക. അതാണ് പൊന്നുംകുടം വെള്ളിക്കുടം ഒക്കെ അങ്ങനെ ചെയ്യുന്നത്. നെയ്യമൃത അകത്തുനിന്ന് തന്നെ ഞങ്ങൾ പ്രവർത്തിക്കാർ കെട്ടിയുണ്ടാക്കി കൊടുക്കുന്നതാണ്, അവിടെ നെയ്യ് തൊട്ട് കെട്ടി കൊണ്ടു കൊടുക്കുന്നതാണ്. അതിന് ചെറിയ സംഖ്യയേ ഉള്ളൂ. പിന്നെ പട്ടം, താലി, പുഷ്പാഞ്ജലി, ഇങ്ങനെ പലതായിട്ടുള്ള വഴിപാടുകളുമുണ്ട്. അത് നെയ്യ് വിളക്ക്, അത് ഞങ്ങൾക്ക് ശമ്പളം തരാൻ കഴിവില്ലാത്തൊരു കാലഘട്ടമുണ്ടായിരുന്നു ദേവസ്വത്തിന്. ഈ ഗവൺമെൻറ്റിൻ്റെ ഭരണ വൈകല്യമുണ്ട്, അതായത് വാരം പാട്ടമില്ല, ഇവിടെ വരുമാനം കൊണ്ട് മാത്രമായിട്ട് വരിക്കാനാവില്ല. അങ്ങനെയുള്ളൊരു കാലഘട്ടം വന്നപ്പോൾ നെയ്യ് വിളക്ക് ഇങ്ങനെ ചില ചെറിയ ചെറിയ വഴിപാടുകൾ വില കൂട്ടിയിട്ടുണ്ടാക്കിയിട്ട് ഉണ്ട്. അത് ഇപ്പം നടക്കുന്നില്ല, ധാരാളമായി നടക്കുന്നു. അത് ഞാൻ പറഞ്ഞത് നെയ്യമൃത്, പട്ടം, താലി, പുഷ്പാഞ്ജലി, പിന്നെ സ്വയംവരം പുഷ്പാഞ്ജലി, ഇങ്ങനെ എന്താ പറയുക, വെള്ളിക്കുളം, പൊന്നുംകുളം, ഉള്ളിലെത്തി വലിയ തീരും. പൊന്നുംകുളമാണ് ഈ സാധാരണ കഴിക്കുന്നത്, പൊന്നുംകുളം. പണ്ട് ഞാൻ ചെറുപ്പകാലത്ത് ഉണ്ടാകുന്ന നെയ്യമൃത്തിൻ്റെ അത്ര സംഖ്യ ഇപ്പം പൊന്നുംകുളത്തിനായിട്ടുണ്ട്. ഓരോ കാലഘട്ടത്തിൻ്റെ വ്യത്യാസമാണ് ഞാൻ പറയുന്നത്. ഞാൻ ചെറുപ്പകാലത്ത് കഴിക്കുമ്പോൾ കഴങ്ങ് കഴിക്കുന്ന ചെറുപ്പകാലത്തെല്ലാം ഒരു മാസത്തിൽ ഒന്ന് വന്നാൽ ഞങ്ങൾ വലിയ ഭാഗ്യവന്മാരായി കരുതുന്നതാണ് ഞാൻ. പക്ഷേ ഇന്നതല്ല, അന്ന് 40-30 നെയ്യമൃതം ഉണ്ടാവുക, ഇന്ന് 40 പൊന്നുംകുളം ഉണ്ടാവുക. അപ്പോൾ 4,000-3,000 നെയ്യമൃതം ഒരു ദിവസം ഉണ്ടാകുന്നില്ല. അപ്പോൾ വരുമാനം വർദ്ധിച്ചിട്ടുണ്ട്. അതൊക്കെ ദേവൻ്റെ ചൈതന്യത്തിന് വേണ്ടുന്ന കർമ്മങ്ങൾ നടക്കാൻ തുടങ്ങിയത് മുതൽക്കാണ് ഇത് വർധനമുണ്ടാകുന്നത്. അതായത് ഇവിടെ താന്ത്രിക വിഷയങ്ങളിൽ ആദ്യമായിട്ട് തുടക്കം കുറിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഈ സൊസൈറ്റി ഉണ്ടായിരുന്നു, ജീർണോദ്ധാരണ സൊസൈറ്റി. ആ സൊസൈറ്റിയുടെ നിലനോട്ടത്തിലാണ് ആദ്യം
ഇവിടെ കലശാദി കർമ്മങ്ങൾ നടക്കാൻ തുടങ്ങിയത്. അന്ന് മുതൽക്ക് ഇതിന് വർദ്ധനവും ഉണ്ടായിത്തുടങ്ങി. അതായത് ദേവന് വേണ്ടുന്ന ക്രിയകൾ പലതായിട്ടുണ്ട്. ഇവർ ആമനായ ജപഹോമേന എന്നൊക്കെ പറഞ്ഞിട്ട് ഈ ജ്യോതിഷന്മാർ പറയുന്നുണ്ട്. ആ ഇതൊക്കെ ക്രിയകൾ നടന്നാൽ മാത്രമേ ദേവന് ചൈതന്യം ഉണ്ടാകുന്നുള്ളൂ. അതാണ് അതിൻ്റെ സങ്കല്പം. അത് ഞാൻ മനസ്സിലാക്കുന്നത് എന്താ കാരണം, ആ കാലഘട്ടം മുറുക്ക് വർദ്ധിക്കാൻ തുടങ്ങി. ഒരു കലശം കഴിഞ്ഞു, അതിനുശേഷം ജാസ്തിയായി. അങ്ങനെ അതിങ്ങനെ വർദ്ധിച്ചുകൊണ്ട് വരുന്നു. ഇതാണ് ഇന്നത്തെ സ്ഥിതി. അന്നദാനം പണ്ടേ ഉണ്ട്, ഊട്ട് അന്ന് ബ്രാഹ്മണർക്ക് മാത്രമേ ഉള്ളൂ. ഇപ്പം അത് പൊതുജനങ്ങൾക്കും കൊടുക്കാൻ തുടങ്ങി. ബന്ധം ഈ കേരളം മാത്രമല്ല, ഭൂലോകത്തിൽ മുഴുവൻ ത്രൈലോക്യ മുഴുവൻ ബന്ധമുള്ളതായ ദേവനാണ് ഇവിടുത്തെ രാജരാജേശ്വരൻ. എന്താ കാരണം എന്ന് ചോദിച്ചാൽ, ഇത്രയും പഴക്കമുള്ളതായ ക്ഷേത്രം വേറെ ഇല്ല, തീർത്തും പറയാം. അതായത് കൃതയുഗത്തിൽ പ്രതിഷ്ഠിച്ചു എന്നാണ് പറയുന്നത്. അപ്പോൾ ഞാൻ ഈ 200,000 എന്ന് പറഞ്ഞതൊന്നും ഒരു പോരാ. കാരണം കൃത്യമായി കണക്ക് കൂട്ടിയാൽ ഒരു ഈ കലിയുഗം തന്നെ 35,000 മത്സരങ്ങൾ കഴിഞ്ഞതിന് ശേഷമാണ് കലിയുഗം. അതിൽ 5,000 ചെയ്താണ് പറഞ്ഞു ഇപ്പോൾ കഴിഞ്ഞു. അങ്ങനെയാണ് കലിസംഖ്യ കണക്ക്. അങ്ങനെ അതിൻ്റെ ഇരട്ടിയാണ് മറ്റേ ദ്വാപരയുഗം, അതിൻ്റെ ഇരട്ടിയാണ് ത്രേതായുഗം, അതിൻ്റെ ഇരട്ടിയിലുള്ളതാണ് കൃതയുഗം. അപ്പോൾ എത്ര കൊല്ലമായി എന്ന് ഞാൻ സുമാരം പറഞ്ഞു, ഇത്രയേ ഉള്ളൂ, 200,000 വർഷങ്ങൾക്ക് മുമ്പുള്ളതാണ്. ഉപക്ഷേത്രങ്ങൾ 10-14 ക്ഷേത്രങ്ങളുണ്ട്. എല്ലാ ജിപ്പിയിൽ പറയാൻ ബുദ്ധിമുട്ടുണ്ട് എനിക്ക്. എങ്കിലും തളിപ്പറമ്പ്, തൃച്ചംബരം, കാഞ്ഞിരങ്ങാട് ഇത് പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളാണ്. ഈ ക്ഷേത്രത്തിൻ്റെ ഉപദേശിയായിട്ട് കോഴിക്കോടിൻ്റെ അടുത്ത് ഒരു ശ്രീകൃഷ്ണ ക്ഷേത്രമുണ്ട്, മണിയൂർ. അതൊക്കെ ഈ 9 ദിവസം നടന്ന മണിയൂർ ഉത്സവം എന്ന് പറഞ്ഞാൽ വിഷുവിളക്കാണ് ഉത്സവമായിട്ട് നടത്തുന്നത്. ചന്ദ്രകലയും തിരുവുടലും ഞാൻ തൊഴുന്നേ, ഗളതലെ വിലസും പന്നകരാജനെ അടിയൻ താണു തൊഴുന്നേ, തിരുവിഴി മുനയാലൊഴിയുക ഗംഗാധരനെ എന്നെ തഴുകുക നീ ശിവശംഭു. തിരുജടമുടിയിലെ ചന്ദ്രകലയും തിരുവുടലും ഞാൻ തൊഴുന്നേ, കളതലെ വിലസും പന്നകരാജനെ അടിയൻ താണു തൊഴുന്നേൻ, തിരുമിഴി മുനയാലൊഴിയുക ഗംഗാധരനെ എന്നെ തഴുകും.